ഏറ്റവും സ്നേഹമുള്ള പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഏവർക്കും പത്താം ക്ലാസ്സിലെ ഗണിതശാസ്ത്ര ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടെ ഹൃദ്യമായ സ്വാഗതം. രണ്ടാം ചാപ്റ്ററിലെ ചാപ്റ്ററിന്റെ പേര് നമുക്കറിയാം, സർക്കിൾസ്, വൃത്തങ്ങൾ എന്ന ചാപ്റ്ററാണ്. അതിൽ അടിസ്ഥാനപരമായ സർക്കിൾസിന്റെ കുറെ ആശയങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ കൂടുതൽ ആശയങ്ങളിലേക്ക് കടക്കുകയാണ്. വി ആർ ഗോയിങ് ടു മോർ ഐഡിയാസ് അബൌട്ട് ദി സർക്കിൾസ് ടുഡേ. ഫസ്റ്റ് ഓഫ് ഓൾ, ദേർ ഇസ് എ ക്വസ്റ്റ്യൻ ഇൻ ദി ചാപ്റ്റർ. ദി ചാപ്റ്റർ സ്റ്റാർട്ടിംഗ് വിത്ത് എ ക്വസ്റ്റ്യൻ. ആധ്യായം ആരംഭിക്കുന്നപ്പോൾ തന്നെ ഒരു ചോദ്യത്തിലൂടെയാണ്, ക്യാൻ യു ഡ്രോ എ റൈറ്റ് ട്രയാംഗിൾ ഓഫ് ഹൈപ്പോട്ടിനസ് 5 സെന്റിമീറ്റേഴ്സ്? ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ക്യാൻ ബി ഓഫ് എനി ലെങ്ത്. ഇല്ല, പരസ്പരം ലംബങ്ങളായ വശങ്ങളുടെ നീളങ്ങൾ എത്രയാണെങ്കിലും കുഴപ്പമില്ല. എന്ത് ചെയ്യണം? ആ കർണം 5 സെന്റിമീറ്റർ ആകത്തക്ക രീതിയിൽ ഒരു മട്ട ത്രികോണം നിർമ്മിക്കുക എന്നാണ് പറയുന്നത്. എങ്ങനെ നിർമ്മിക്കാം? അപ്പൊ ഹൈപ്പോട്ടിനോസ് എന്ന് പറഞ്ഞ കർണം, എന്താ ഹൈപ്പോട്ടിനോസ് എന്ന് പറഞ്ഞാല്, ആ 90 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന വശമാണ് ഹൈപ്പോട്ടിനോസ് എന്ന് പറയുന്നത്. അപ്പൊ അത് 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈനായി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു രേഖ വരയ്ക്കാന്ന് ചോദിക്കും. 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു രേഖ വരച്ച് ഞാൻ ഇതിന് 5 സെന്റിമീറ്റർ നീളം, ഇത് ഞാൻ AB എന്ന് പേര് കൊടുക്കാം. ഈ AB എന്തായിട്ട് മാറണം? ഇറ്റ് ഷുഡ് ബി ഹൈപ്പോട്ടിനോസ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഈ എയിൽ നിന്ന് ഒരു വര വരച്ചും ബിയിൽ നിന്ന് ഒരു വര വരച്ചും ആ രണ്ട് ലൈനുകളും കൂട്ടിമുട്ടുന്നത് എന്ത് വേണം? 90 ഡിഗ്രി ആംഗിൾ വരണം. അപ്പോഴാണ് ഈ AB എന്താവുക? ഹൈപ്പോട്ടിനോസ് ആവുക അല്ലെ. യു ഹാവ് ടു ജോയിൻ ടു ലൈൻസ്, വൺ ഫ്രം എ ആൻഡ് സെക്കൻഡ് വൺ ഫ്രം ബി, സോ ആസ് ടു മേക്ക് എ റൈറ്റ് ആംഗിൾ ഹിയർ. അങ്ങനെ വരണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, വട്ട് എബൌട്ട് സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാംഗിൾ? ഒരു ത്രികോണത്തിന് 3 കോണം കൂടി എത്ര വരണം? വെരി ഗുഡ്, 150 അല്ലേ. അപ്പൊ നമുക്ക് ഈ എയിൽ നിന്നും ബിയിൽ നിന്നും വരയ്ക്കുന്ന വരകള് യോജിക്കുന്ന ഒരു പോയിന്റ് തേർഡ് വെർട്ടെക്സ് നമുക്ക് മനസ്സിൽ കാണാം അല്ലേ. അതെന്തായിരിക്കും? സി ആയിരിക്കും. ആ സി 90 ഡിഗ്രി ആകണമെങ്കിൽ അപ്പൊ ഇവിടെ എയും ബിയും അപ്പൊ ഇനി എങ്ങനെയായിരിക്കണം? എയും ബിയും കൂടെ കൂട്ടുമ്പോ 90 വരണം അല്ലെ. അപ്പോഴല്ലേ സം ഓഫ് ആംഗിൾസ് 180 ആവുള്ളൂ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താൽ മതി, എ എന്ന് പറയുന്ന ഈ വെർട്ടെക്സിലെ പ്രൊട്രാക്ടർ കൊടുന്നു വെച്ച് ഞാനൊരു ആംഗിൾ അളക്കാന്ന് വിചാരിക്കും. അത് ഞാൻ 20 ഡിഗ്രി അളന്ന് ഒരു വര ഇങ്ങനെ വരച്ചു എന്ന് സങ്കല്പിക്കുക. എത്ര? ഇവിടെ 20 ഡിഗ്രി അളന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ബിയിൽ എത്ര അളക്കണം? വെരി ഗുഡ്, ബിയിലെ 70 അളക്കുക. അപ്പൊ ബിയിൽ ഞാൻ 70 ഡിഗ്രി അളന്ന് ഒരു വരയും കൂടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതെന്താവും? ഇത് 90 ഡിഗ്രി ആയിട്ട് മാറും. വേണ്ട, ഇവിടെ എത്ര വേണം? ഇവിടെ 70 ഇരിക്കും. ഇത് ഇങ്ങനെ തന്നെ പറ്റുള്ളൂ? അല്ല, ഇവിടെ 20 പകരം 10 എടുക്കുക, അപ്പൊ ഇവിടെ 50 വരും അല്ലെ. അപ്പൊ ഇവിടെ ഉദാഹരണം വേണ്ടും നോക്കിയ, 5 സെന്റ് നീളമുള്ള രേഖ വരച്ചിട്ട് ഞാനിവിടെ എ ബി എന്ന് പേരെടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു 10 സെന്റിമീറ്റർ അല്ല 10 ഡിഗ്രി ആംഗിളിൽ ഒരു കോണ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ 80 ഡിഗ്രി അളന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ 20, 70, 90, ഇവിടെ 10, 80, 90, ഇനി വേണമെങ്കിൽ 30, 60, 90 അല്ലെ, 40, 50, 90, അങ്ങനെ മാറി മാറി കോണുകൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഈ വരയുടെ രണ്ടറ്റത്തും ആംഗിൾ മെഷേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സം ഓഫ് ദി ആംഗിൾ മെഷേഴ്സ് ഷുഡ് ബി 90 ഡിഗ്രി ഇൻ ദി ബേസ്. അത് പാദത്തിലെ ആ രണ്ട് ആംഗിളുകളുടെ തുക 90 ഡിഗ്രി ആകത്തക്ക രീതിയിൽ വരയ്ക്കാം. ഇതാണ് ഒരു മെത്തേഡ്. അപ്പൊ ഇങ്ങനെ നമുക്ക് വരച്ചു തുടക്കിക്കൂടെ? നിങ്ങൾ നാളെ വരുമ്പോഴേക്ക് ഇതുപോലെ വ്യത്യസ്ത രീതിയിൽ AB 5 സെന്റിമീറ്റർ ആകത്തക്ക രീതിയിൽ അത് ഹൈപ്പോട്ടിനസ് ആകുന്ന രീതിയിലുള്ള ഡിഫറെന്റ് ട്രയാംഗിൾസ് വരച്ചു നോക്കുക. അത് വരച്ചു നോക്കുമ്പോൾ നല്ല മനോഹരമായ ഒരു അവസ്ഥ കാണാനായിട്ട് സാധിക്കും. മറ്റൊരു രീതി നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചെടുത്ത് ചെയ്യാം, നമുക്ക് അത് നോക്കാം. മറ്റൊരു രീതിയിൽ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. 5 സെന്റി നീളമുള്ള രേഖ വരച്ചതിന് ശേഷം നമ്മൾ സെറ്റ് സ്ക്വയർ എടുക്കുക. ഞാൻ ഇതൊരു തോത് അനുസരിച്ച് എടുത്തിരിക്കുകയാണ്, 5 സെന്റിമീറ്റർ എന്നുള്ള തോതായിട്ട് ഇത് കണക്കാക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ സെറ്റ് സ്ക്വയർ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സെറ്റ് സ്ക്വയറിന്റെ ഈ റൈറ്റ് ആംഗിള് ഈ കോർണർ മുകളിൽ വരത്തക്ക രീതിയിൽ സെറ്റ് സ്ക്വയർ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് അതിങ്ങനെ ഇറക്കി ഇറക്കി കൊടുത്ത് സെറ്റ് സ്ക്വയറിന്റെ രണ്ട് സൈഡ്സും ഈ വരയിലൂടെ കടന്നു പോകത്തക്ക രീതിയിൽ സെറ്റ് സ്ക്വയർ ഇങ്ങനെ കൃത്യമായിട്ട് ഫിക്സ് ചെയ്യുക. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നോക്കിയ സെറ്റ് സ്ക്വയറിന്റെ ഈ വശവും അതുപോലെ ഈ വശം രണ്ട് വശങ്ങളും ഈ 5 സെന്റിമീറ്റർ നീളത്തിന്റെ രണ്ട് എൻഡ് പോയിന്റ്സ് കടന്നു പോകുന്ന രീതി വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും യോജിപ്പിച്ച് വരയ്ക്കുക. ഇങ്ങനെ യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു 90 ഡിഗ്രി ആംഗിൾ കിട്ടും. കണ്ട, ഈ രീതിയിൽ നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ടും ഇത് ഇങ്ങനെ മുകളിലേക്ക് മാത്രമല്ല, ഇത് താഴേക്കും വരയ്ക്കാൻ കാണിച്ചു തരാം. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ 5 സെന്റിമീറ്റർ, ഞാൻ 5 സെന്റിമീറ്റർ 5 ഇഞ്ച് എന്ന രീതി എടുക്കേണ്ടത് കാരണം വലിയ ബോർഡ് ആയതുകൊണ്ട്
നമുക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ നോട്ട് ബുക്കിൽ വരയ്ക്കുന്ന പോലെ സെന്റിമീറ്റർ തൊതുർത്ത് പറ്റില്ല. അപ്പൊ 5 സെന്റിമീറ്റർ നമ്മൾ അസ്യൂം ചെയ്യാണ്, 5 സെന്റിമീറ്റർ. ഇത് മുകളിലേക്ക് വരച്ച പോലത്തെ താഴേക്കും വരയ്ക്കാം. അപ്പൊ താഴേക്ക് വരയ്ക്കുമ്പോൾ എങ്ങനെ ചെയ്യണം, അതെ ഈ റൈറ്റ് ആംഗിള് താഴേക്ക് വരത്തിയ രീതിയിൽ സെറ്റ് സ്ക്വയർ ഇങ്ങനെ ക്രമീകരിക്കണം. കണ്ട രണ്ട് എഡ്ജും ഈ രണ്ട് സൈഡിൽ കൂടെ കടന്നു പോകുന്ന രീതിയിൽ പിടിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കുക, പിന്നെ എന്ത് ചെയ്യുക ഇവിടുന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ച് വരയ്ക്കുക. അങ്ങനെ നമുക്ക് ഈ റൈറ്റ് ആംഗിള് താഴെയും നമുക്ക് രൂപീകരിക്കാം, മുകളിലും താഴെയും രൂപീകരിക്കാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഈ 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു രേഖ കർണമായി വരത്തക്ക രീതികളെ നമുക്ക് എന്ത് ചെയ്യാം, മട്ട ത്രികോണങ്ങൾ നിർമ്മിക്കാം. രണ്ട് ഡിഫറെന്റ് മെത്തേഡ് മാഷ് പറഞ്ഞു, അത് പ്രത്യേകം നിങ്ങൾ നോട്ടില് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, റൈറ്റ് ആംഗിൾ ആൻഡ് സർക്കിൾ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കും. നമ്മുടെ 8-ാം ക്ലാസ്സിലെ വൃത്തങ്ങളെ കുറിച്ച് അവിടെ പഠിച്ചപ്പോൾ നമ്മൾ അവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് നമ്മളൊന്ന് ഇവിടെ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ആംഗിൾ ഗോട്ട് ബൈ ജോയിനിങ് എ പോയിന്റ് ഓൺ ദി സർക്കിൾ ടു ദി എൻഡ് പോയിന്റ്സ് ഓഫ് ദി ഡയാമീറ്റർ അറ്റ് ദി എൻഡ് ഓഫ് ഫോംസ് എ റൈറ്റ് ആംഗിൾ. എന്താ പറഞ്ഞത്, ജോയിനിങ് എനി പോയിന്റ് ഓൺ ദി സർക്കിൾ ടു ദി എൻഡ് പോയിന്റ്സ് ഓഫ് ദി ഡയാമീറ്റർ എന്ത് ചെയ്യുന്നു, ഗിവ് എ റൈറ്റ് ആംഗിൾ. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ പി, ഇവിടെ ക്യൂ, ഇവിടെ ആർ, എസ് എന്ന 4 പോയിന്റ് ഉണ്ട്. ഈ പി എന്ന് പറയുന്ന പോയിന്റിന് ഇവിടുത്തെ ഡയാമീറ്റർ ആണ് എ ബി എന്ന് വിചാരിക്കുക. ഈ പി എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് ഞാൻ എയിലേക്കും പിയിൽ നിന്ന് എയിലേക്കും പിയിൽ നിന്ന് ഈ ബിയിലേക്കും യോജിപ്പിച്ച് വരച്ചാൽ ഇവിടെ കിട്ടുന്ന ഈ ആംഗിൾ ഇതെന്ത് ആയിരിക്കും, ഇതൊരു റൈറ്റ് ആംഗിൾ ആയിരിക്കും. ദെൻ ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ക്യൂ ഈസ് എ പോയിന്റ് ഓൺ ദി സർക്കിൾ ആൻഡ് ഇഫ് യു ജോയിൻ ക്യൂ ടു ദി എൻഡ് പോയിന്റ്സ് ഓഫ് ദി ഡയാമീറ്റർ എ ആൻഡ് ബി that is QA QB again forms a right triangle. And another point, adu mattoru bindu aanu r, r ennathu ee vruthathile bindu aanu, ee r il ninnu ee vruthathinte vyasathinte agra bindukalilekku njan yojippichu varachu kaniyal edokke r a yum r b yum varachu kaniyal ivide kittuna angle um endayirikkum 90 degree aayirikkum. മറ്റൊരു പോയിന്റ് എസ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എസ് ഇസ് എ പോയിന്റ് ഓൺ ദി സർക്കിൾ, എസ് വൃത്തത്തിലെ ബിന്ദുവാണ് എങ്കിൽ ഈ വൃത്തത്തിലെ ബിന്ദുവിൽ നിന്ന് ആ വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളിലേക്ക് ഞാനിങ്ങനെ എസ് എ എസ് ബി എന്ന് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ രൂപീകരിക്കപ്പെടുന്ന ആംഗിളും എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അല്ലേ, അപ്പൊ നമുക്ക് അത് നമ്മളിത് ബോക്സിൽ എഴുതി വെക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 30 നമുക്ക് കാണുന്നുണ്ട്. ഇഫ് യു ജോയിൻ ദി എൻഡ്സ് ഓഫ് ദി ഡയാമീറ്റർ ഓഫ് എ സർക്കിൾ ടു ദി പോയിന്റ് ഓൺ ദി സർക്കിൾ വി ഗെറ്റ് എ റൈറ്റ് ട്രയാംഗിൾ. അപ്പൊ നമ്മൾ ഇവിടെ വൃത്തത്തിലെ ബിന്ദുവിൽ നിന്ന് വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളിലേക്ക് വരച്ചു എന്ന് പറഞ്ഞ തിരിച്ച് വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളിൽ നിന്ന് എന്ത് ചെയ്യാ, വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക് യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന ആ ആംഗിൾ എന്തായിരിക്കും, ഒരു റൈറ്റ് ട്രയാംഗിൾ ആയിരിക്കും. അപ്പൊ നമുക്കൊന്ന് എഴുതാം. അപ്പൊ നമ്മൾ കണ്ട ആശയം നമുക്ക് ഇങ്ങനെ മനസ്സിൽ ഓർത്തു വെക്കാം. ഇഫ് യു ജോയിൻ ദി എൻഡ് പോയിന്റ്സ് ഓഫ് എ ഡയാമീറ്റർ ഓഫ് എ സർക്കിൾ ടു എ പോയിന്റ് ഓൺ ദി സർക്കിൾ വി ഗെറ്റ് എ റൈറ്റ് ആംഗിൾ. അതായത് ഒരു വൃത്തത്തിന്റെ വ്യാസരേഖാഖണ്ഡത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക് യോജിപ്പിച്ചാൽ നമുക്ക് മട്ട ത്രികോണം കിട്ടുന്നു. ഇത് ചുരുക്കത്തിൽ ഒറ്റ വാചകത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്, അർദ്ധവൃത്തത്തിലെ കോൺ മട്ട കോണായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ കാണുന്നത്. ഇതൊന്ന് പ്രൂവ് ചെയ്ത് എങ്ങനെയാന്ന് പോലെ നമുക്ക് നോക്കാം. നമുക്കിത് എങ്ങനെ തെളിയിക്കാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ എഴുതിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ 1, പ്രൂവ് ദാറ്റ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അർദ്ധവൃത്തത്തിലെ കോൺ മട്ട കോണാണെന്ന് തെളിയിക്കുക. സീ ഹിയർ ഇൻ ദിസ് ഫിഗർ, ഈ ചിത്രത്തില് ഓ ഇസ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ, ഓ വൃത്തകേന്ദ്രമാണ്. എ ബി ഇസ് ദി ഡയാമീറ്റർ, എ ബി ഇസ് ദി diameter, and P is a point on the circle. Here the end points of the diameter A and B join to the point P on the circle. ഇവിടെ വൃത്തത്തിലെ വ്യാസരേഖാഖണ്ഡത്തിന്റെ അഗ്രബിന്ദുക്കളായ എയും ബിയും വൃത്തത്തിലെ ബിന്ദുവായ പിയിലേക്ക് യോജിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ആംഗിൾ ആണ് എന്തെന്ന്, ആംഗിൾ ഏതാണ്, എ പി ബി. ആൻഡ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് this angle APB equal to angle APB equal to 90 degree. അതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്തിരിക്കുന്നു, അങ്ങനെയുള്ള ആ ചിത്രത്തിൽ ഞാൻ പിയിൽ നിന്ന് ഓയിലേക്ക് ഒന്ന് യോജിപ്പിച്ചു, പിയിൽ നിന്ന് ഓയിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു ഓയിൽ ഇസ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ, അപ്പൊ പി ഇസ് ദി പോയിന്റ് ഓഫ് ദി സർക്കിൾ
വൃത്തത്തിലെ ബിന്ദുവാണ് പി. പിയിൽ നിന്ന് ഞാൻ വൃത്തകേന്ദ്രത്തിലേക്ക് ഒരു ആരം വരച്ചു. ഞാൻ വരച്ചു കഴിഞ്ഞപ്പോൾ ഈ ട്രയാങ്കിൾ എ പി ബി ഈസ് നൗ സ്പ്ലിറ്റ് ഇൻ ടു ടു ട്രയാങ്കിൾസ്. ത്രികോണം എ പി ബി ഇപ്പൊ രണ്ട് ത്രികോണങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെയാണ്? എ ഒ പി ആൻഡ് ബി ഒ പി, അല്ലെ? രണ്ട് ത്രികോണങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. ബൈ ഡ്രോയിങ് പി ഒ ഐ ഡിവൈഡ് ദ ട്രയാങ്കിൾ എ പി ബി ഇൻ ടു ടു സ്മോൾ ട്രയാങ്കിൾസ് എ പി ഒ ആൻഡ് ബി പി ഒ. ഓക്കെ, സപ്പോസ് ദിസ് ആംഗിൾ ഈസ് എക്സ് ഡിഗ്രി. സപ്പോസ് ദിസ് ആംഗിൾ ഈസ് എക്സ് ഡിഗ്രി ആൻഡ് ദിസ് ആംഗിൾ ഈസ് വൈ ഡിഗ്രി. അങ്ങനെ നമ്മൾ പരിഗണിക്കുക. നമ്മള് അപ്പൊ നമ്മൾ എന്തൊക്കെ എഴുതണം ആദ്യം? ആദ്യം എന്ത് ചെയ്തു? ജോയിൻ, ജോയിൻ ഒ പി, അല്ലെ? സപ്പോസ് എന്താ നമ്മൾ ചെയ്തത്? സപ്പോസ് ആംഗിൾ എ പി ഒ ഈക്വൽ ടു എക്സ് ഡിഗ്രി ആൻഡ് ആംഗിൾ ബി പി ഒ ഈക്വൽ ടു വൈ ഡിഗ്രി. ആൻഡ് യു നോ ഒ പി ഇസ് ദി റേഡിയസ് ആൻഡ് ഓൾസോ ദിസ് ആൻഡ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഐസോസെൽസ് ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിളും എന്താണ്? സമപാർശ്വ ത്രികോണമാണ്. കാരണം എന്താ? ഇതും ഇതും തുല്യമായിരിക്കും, ഇതും ഇതും തുല്യമായിരിക്കും. ഓൾ ദീസ് ആർ റേഡിയസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദി പ്രോപ്പർട്ടി ഓഫ് ഐസോസെൽസ് ട്രയാങ്കിൾ? വാട്ട് ഇസ് ദി പ്രോപ്പർട്ടി ഓഫ് ഐസോസെൽസ് ട്രയാങ്കിൾ? സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകതയുണ്ട് അല്ലെ? എന്താണ്? പാദകോണുകള് തുല്യമായിരിക്കും, ബേസ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതും എക്സ് ഡിഗ്രി ആയിരിക്കും. സിമിലർലി ഇൻ ദിസ് ട്രയാങ്കിൾ ഓൾസോ ദിസ് ഇസ് ഓൾസോ ഫ്രം ഐസോസെൽസ് ട്രയാങ്കിൾ. ഈ ത്രികോണവും സമപാർശ്വ ത്രികോണമാണ്. അപ്പൊ ഇവിടെ വൈ ഡിഗ്രി ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് വൈ ഡിഗ്രി ആയിരിക്കും. കണ്ട? അപ്പൊ ഓൺ ദിസ് സപ്പോസിഷൻ ആംഗിൾ എ പി ഒ എക്സ് ഡിഗ്രി, ആംഗിൾ ബി പി ഒ വൈ ഡിഗ്രി. ദെയർഫോർ ആംഗിൾ ഏതാണ്? പി എ ഒ ഈക്വൽ ടു എക്സ് ഡിഗ്രി ആംഗിൾ പി എ ഒ എടുത്ത് പോയ തന്നെ പി ബി ഒ ഈക്വൽ ടു വൈ ഡിഗ്രി. എന്താ ഐസോസെൽസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് അങ്ങനെ പോകുന്നു. നൗ വി നോ സം ഓഫ് ആംഗിൾസ് ഇൻ ദിസ് ട്രയാങ്കിൾ എ പി ബി ഈക്വൽ ടു എത്രയായിരിക്കും? 180 അല്ലെ? സം ഓഫ് ആംഗിൾസ്, സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ പി ബി ഈക്വൽ ടു 180 ഡിഗ്രി. എത്ര കോണത്തെ? മൂന്ന് കോണത്തെ തുല്യമായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഏതാണ് ട്രയാങ്കിൾ എ പി ബിയുടെ മൂന്ന് കോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ. ആംഗിൾ എ പ്ലസ് ദാറ്റ് ഈസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ പി പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ എത്രയാ? എക്സ് ഡിഗ്രി പ്ലസ് ആംഗിൾ പി. ഈ പി എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഈ ആംഗിളും അതുപോലെ ഈ ആംഗിളും ചേർന്നതാണ് ഏത്? ഈ പി എന്ന് പറഞ്ഞത്. അപ്പൊ ഏതൊക്കെ? എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി. അപ്പൊ എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി പ്ലസ് ആംഗിൾ ബി അഗെയിൻ വൈ ഡിഗ്രി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇപ്പൊ നോക്കിയാൽ എക്സ് ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി, അപ്പൊ എന്താ? 2x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 180. ദാറ്റ് ഈസ് എന്താ പറയുക, 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ സമം 180 ഡിഗ്രി അല്ലെ? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ 180. ദെയർഫോർ എക്സ് പ്ലസ് വൈ സമം എന്താ പറയുക, 180 ബൈ 2. ദാറ്റ് ഈസ് x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഏതാ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞത്? എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞത് ഇത്. Thus, we can prove that the angle in a semicircle is 90 degree. ഇങ്ങനെ നമുക്ക് ഒരു അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രിയാണ് അഥവാ മട്ടകോണാണ് തെളിയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലാസ് നിർത്താണ്. നിങ്ങൾ ഇന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു മട്ടത്തിലെ കോണത്തിന് നിർമ്മിതി തൊട്ടുള്ള കാര്യങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യണം. ഒപ്പം തന്നെ ഈ പ്രൂഫ് നിങ്ങൾ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് മാഷ്. ഭംഗിയായിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, താങ്ക് യു.